നമസ്കാരം. സകുടുംബത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കവിയും ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായ ശ്രീ പ്രഭാവർമ്മയാണ് ഇന്ന് സകുടുംബത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. നമസ്കാരം. ശ്രീ പ്രഭാവർമ്മ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതമാണ്, സുപരിചിതനാണ്. പക്ഷേ സകുടുംബം ഇത് ആദ്യമാണ് ഒരു ടെലിവിഷൻ ഷോയിൽ രണ്ടുപേരും കൂടി എത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ പുതുമയാർന്ന ഒരു അനുഭവമാണ്. സ്റ്റിൽ ക്യാമറകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ധാരാളം. അത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായിട്ട് നിരവധി തവണ ഈ സ്റ്റിൽ ക്യാമറയെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മൂവി ക്യാമറയെ, അതും ഒരു അഭിമുഖത്തിന് എന്ന നിലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇതാദ്യമാണ്. ഞങ്ങൾ സംയുക്തമായിട്ട് ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത്, ഞങ്ങൾ സംയുക്തമായിട്ട് ഈ വിധത്തിൽ ഒരു സ്റ്റുഡിയോയിൽ വന്നൊരു മൂവി ക്യാമറയെ ഫേസ് ചെയ്യുന്നത്, ഇങ്ങനെ ചില ചിന്തകളൊക്കെ പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാം. ആ ആദ്യ അനുഭവത്തിന് ഞാൻ എൻ ടി വിക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം തന്നെയാണ് ഈ ഒരു അനുഭവം, ഞങ്ങൾക്കൊപ്പം തന്നെ ആദ്യമായതിൽ. എന്തായാലും ഞാൻ ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കവി, ഗാനരചയിതാവ്, മാധ്യമപ്രവർത്തകൻ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ്, അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് ശ്രീ പ്രഭാവർമ്മയ്ക്ക്. എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും ആരാണ് ശ്രീ പ്രഭാവർമ്മ? ആരാണ് പ്രഭാവർമ്മ എന്നൊരു അന്വേഷണത്തിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയാണ് സത്യത്തിൽ ഞാൻ. ആരാണ് ഞാൻ എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്ന നിമിഷത്തിൽ സത്യത്തിൽ ഈ അന്വേഷണം അവസാനിക്കും. ആ അന്വേഷണം അവസാനിക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടി പ്രഭാവർമ്മയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പത്രപ്രവർത്തകനായ ഒരു പ്രഭാവർമ്മയുണ്ട്, കവിത എഴുതുന്ന പ്രഭാവർമ്മയുണ്ട്, ഗാനരചന നടത്തുന്ന പ്രഭാവർമ്മയുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രഭാവർമ്മയുണ്ട്, ഒരു ബ്യൂറോക്രാറ്റായിട്ടുള്ള പ്രഭാവർമ്മയുണ്ട്. ഇതിനകത്തെ യഥാർത്ഥ പ്രഭാവർമ്മ ആരാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്നാൽ അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരാവണം എന്നതാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ ആത്യന്തികമായും കവിയാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. ആ കവി എന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരാനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാവർമ്മ, പത്രപ്രവർത്തകനായ പ്രഭാവർമ്മ വിസ്മരിക്കപ്പെട്ടാലും, ഉദ്യോഗസ്ഥനായ പ്രഭാവർമ്മ വിസ്മരിക്കപ്പെട്ടാലും, രാഷ്ട്രീയ പ്രവർത്തകനായ പ്രഭാവർമ്മ വിസ്മരിക്കപ്പെട്ടാലും, കവിയായ പ്രഭാവർമ്മ നിലനിൽക്കണം, നിലനിന്ന് കാണണം എന്നൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കവിതയെ ഉപാസിക്കുക എന്നായിരുന്നു ഈ കാലം അത്രയും എൻ്റെ ജീവിതം. കവിതയ്ക്ക് ഒപ്പം ഞാൻ മറ്റൊന്നിനെയും കരുതിയിട്ടില്ല എന്ന് പറയാം. തീർച്ചയായും അതുതന്നെയാണ്. കാവ്യ ജീവിതം അങ്ങയുടേത് 3 പതിറ്റാണ്ടോളം പിന്നിടുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കവിയായി തന്നെയാണ് തുടക്കവും, അല്ലേ? തുടക്കം കവിതയിലൂടെയാണ് എന്ന് പറയാം. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യമായി എഴുതിയിട്ടുള്ളത് ഒരു സരസ്വതി സ്തവം ആണ് എന്ന് പറയാം. പിന്നീട് ഇങ്ങോട്ട് ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിലെ അവതരണത്തിന് വേണ്ടി, ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ അവതരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലതും എഴുതിയിട്ടുണ്ട്, ഓട്ടംതുള്ളൽ എഴുതിയിട്ടുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 2.5 മണിക്കൂർ സ്റ്റേജിൽ അവതരിപ്പിക്കാവുന്ന വിധത്തിലുള്ള നാടകം എഴുതിയിട്ടുണ്ട്. ആ നാടകം സ്റ്റേജ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ നാടകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നില്ല, ആ കടലാസുകളും എവിടെയും അവശേഷിക്കുന്നില്ല. ഏതായാലും ആ ഘട്ടത്തിൽ തന്നെ ഇതുണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു മാസികയുടെ പത്രാധിപരായിട്ടുണ്ട്. അതായത് ഒരു കയ്യെഴുത്ത് മാസികയുടെ ആണ് എങ്കിൽ പോലും പത്രാധിപരായിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഞാൻ എന്താകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന അതിൽ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം. ബാല്യകാലത്തിൽ തന്നെ ഈ സാഹിത്യവുമായിട്ട് ഉള്ള ഒരു അക്വൈൻറ്റൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ ഇങ്ങനെ കവിത ചൊല്ലുന്നത്, അച്ഛൻ മന്ത്രം ചൊല്ലുന്നത്, അച്ഛൻ ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ ഉരുക്കഴിക്കുന്നത് ഞാനിങ്ങനെ സ്പെൽ ബൗണ്ട് എന്ന് പറയാവുന്ന വിധത്തിൽ അങ്ങനെ സ്വയം നഷ്ടപ്പെട്ട് അങ്ങനെ കേട്ടിരുന്നിട്ടുണ്ട് എന്ന് പറയാം. ഏതാണ്ട് ഒരു മാജിക്കൽ സ്പെല്ലിൽ എന്ന് പറയാവുന്ന വിധത്തിൽ അങ്ങനെ കേട്ടിരുന്നിട്ടുണ്ട്. സിന്ദൂരാരുണവിഗ്രഹം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരൽ തലാനായക ശേഖരാം സ്മിതമുഖിം അവീന വക്ഷോരുഹം പാണിഭ്യാം അണിപൂർണ രത്നചഷകം രക്തോൽപ്പലം ബിഭ്രതിം സൗമ്യാം ജഗ്നഘടസ്ഥ രക്തചരണാം ധ്യായയിൽ പരാം അംബികാം എന്നൊക്കെ അച്ഛൻ ചൊല്ലുന്നത് ഇങ്ങനെയല്ല ചൊല്ലുന്നത്. അച്ഛൻ അതിൻ്റെ റിദമിക്കായിട്ട് ഉള്ളൊരു പാറ്റേണിൽ അതിൻ്റെ റൈമോടുകൂടി അങ്ങനെ ചൊല്ലുന്നത് കേട്ട് ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല എങ്കിൽ പോലും അതിൻ്റെ ഏതോ ഒരു സവിശേഷ ഭാവം എൻ്റെ മനസ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആണ് സത്യത്തിൽ കവിതയിലേക്ക് എനിക്കൊരു പാലം കൈവന്നത് എന്ന് പറയാം. അതില്ലായിരുന്നെങ്കിൽ, ആ ബാല്യമില്ലായിരുന്നെങ്കിൽ, അച്ഛനുമായിട്ടുള്ള ആ ആത്മബന്ധം ആ ഘട്ടത്തിൽ തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കവിയാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഞങ്ങൾക്കറിയേണ്ടത് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാളുണ്ട്, ഒരു കുടുംബസ്ഥനായ പ്രഭാവർമ്മ. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്കിവിടുന്ന് ഒന്നറിയാം.
എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് ശ്രീ പ്രഭ വർമ്മ? വീട്ടിലെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ട് ഉത്തരവാദിത്വങ്ങൾ സാധാരണയുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് ഭർത്താവാണ്, എൻ്റെ മകളുടെ അച്ഛനാണ്, കൊച്ചുമകളുടെ മുത്തച്ഛനാണ്. അതിനുപരി ഈ എല്ലാ കാര്യത്തിലും ഒപ്പം മനസ്സുകൊണ്ടും ഒപ്പം സാമീപ്യം കൊണ്ടുമുണ്ട്. പക്ഷെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് ഏറ്റെടുക്കാറില്ല. ഒരു വീട് അതെ, തിരക്കുകൾ തന്നെയാണ്. മാനസികമായിട്ടുള്ള ഒരു രീതി അത് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാരും പറഞ്ഞു കേൾക്കാറുണ്ട്, പ്രശസ്തിയിലേക്ക് എത്തുന്ന ഓരോ പുരുഷന്റെയും പിന്നിൽ അത് വീട്ടിലെ ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു പെൺ കരുത്താണ് എന്നുള്ളത്. ആ കരുത്ത് ഇങ്ങനെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെ വിഹരിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും രണ്ട് വിധത്തിൽ സ്ത്രീയുടെ സ്വാധീനം, പ്രത്യേകിച്ച് ഭാര്യയുടെ സ്വാധീനം ഉണ്ടാകാം. ഒരു ഭാര്യ, ഡെസ്പൈറ്റ് ദാറ്റ് വൈഫ് ഐ ഹാവ് ബിക്കം ദിസ് തിങ് എന്ന് വേണമെങ്കിൽ പറയാം, ബിക്കോസ് ഓഫ് ദാറ്റ് വൈഫ് ഐ ഹാവ് ബിക്കം ദിസ് എന്നും പറയാം. ഈ രണ്ട് വിധത്തിലും പറയാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാവ്യജീവിതത്തെ പശ്ചാത്തലത്തിൽ നിർത്തി നോക്കുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് മൈ വൈഫ് ഐ ഹാവ് ബിക്കം ദിസ് എന്ന് പറയാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. നോട്ട് ദാറ്റ് ഡെസ്പൈറ്റ് അല്ല. ഓക്കെ, എന്തായാലും സാർ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സാറിൻ്റെ ഓരോ എഴുത്തിൻ്റെയും പിന്നിൽ താങ്കളുടെ ഒരു അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു പിൻബലമുണ്ട് എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ്? ഈ എഴുത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാറുണ്ടോ? ഞാനങ്ങനെ കൂടുതലായിട്ട് ഇടപെടാറില്ല. പക്ഷേങ്കിൽ എന്തെങ്കിലും എഴുതിക്കഴിഞ്ഞാൽ അത് അതിനെപ്പറ്റി സംസാരിക്കുകയും അത് പുസ്തക രൂപത്തിലാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി എല്ലാം ഇല്ലെങ്കിലും ചിലതെല്ലാം അതിനെപ്പറ്റി സംസാരിക്കുകയും വായിച്ചു നോക്കാൻ പറയുകയും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ പറയും. അതെ, എൻ്റെ ആദ്യ വായനക്കാരി മനോരമയാണെന്ന് പറയാം. ആദ്യം വായിച്ചു കേൾപ്പിക്കുന്നവനെ ആയിരിക്കും കവിത. ശവമാധവമൊക്കെ ശവമാധവം തന്നെ ചാപ്റ്ററായിട്ട് ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളിൽ എനിക്ക് യോജിക്കാവുന്നവ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യാറുണ്ട്. അത് കവിതയുടെയൊക്കെ കാര്യത്തിലുണ്ട്. എന്നുമാത്രമല്ല ചില കവിതയുടെ സ്പാർക്ക് ഇദ്ദേഹമായിട്ടുള്ള അക്വൈൻറ്റൻസിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ ചന്ദ്രനാഴി എന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കവിത, ആ ചന്ദ്രനാഴിയുടെ ഒരു കനൽ തരി എന്ന് പറയുന്ന സത്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് മനോയിൽ നിന്നാണ്. ആ വിധത്തിൽ കവിതയെ ഇൻസ്പയർ ചെയ്ത ധാരാളം സന്ദർഭങ്ങൾ ഉണ്ട്. പിന്നെ ഒരു കാവ്യാനുശീലനത്തിൻ്റെ പശ്ചാത്തലമുണ്ട് മനോയ്ക്ക്. കാവ്യാനുശീലനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ബാല്യത്തിൽ തന്നെ ഈ എന്താ ഒരു നാമ ജപ കീർത്തന ആലാപനത്തിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സാഹിത്യ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നിരുന്നു വീട്ടിൽ തന്നെ. ആ സാഹിത്യ അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ, ഈ കീർത്തനങ്ങൾ ഇതൊക്കെയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കവിതയുമായിട്ടുള്ളൊരു പരിചയം നേരത്തെ തന്നെ ഉണ്ട്. ആ കവ്യാനുശീലനത്തിൻ്റെ പശ്ചാത്തലമുള്ള ഒരാളെ കവിത വായിച്ച് കേൾപ്പിക്കാൻ കഴിയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിൽ വലിയൊരു സന്തോഷം, ഒരു സുഖം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. തീർച്ചയായും. എന്തായാലും ബാങ്കിങ് മേഖലയിലാണ് പ്രവർത്തിച്ചത്. ഈ ബാങ്കിങ്ങും സാഹിത്യവും എങ്ങനെ ഒരേ തുലാസിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയി? അതിന് വലിയ വിഷമമൊന്നും ഇല്ല. സാഹിത്യം അങ്ങനെ അത് വേറൊരു മനസ്സാണ്. ബാങ്കിലെ ജോലി എന്ന് പറയുന്നത് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഫിസിക്സ് ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്, ഫിസിക്സാണ്. അപ്പോൾ ആ ഫിസിക്സിലെ ഓരോ കാര്യങ്ങൾ പഠിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാഹിത്യവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് സയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്യാമമാധവത്തെക്കുറിച്ച് സാർ പറഞ്ഞു കഴിഞ്ഞു. തികച്ചും വേറിട്ട വഴിയിലൂടെ തന്നെയുള്ള ഒരു യാത്രയായിരുന്നു ശ്യാമമാധവം എന്ന് പറയാതെ വയ്യ. എത്രത്തോളം ശ്രമകരമായിരുന്നു? ശ്യാമമാധവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ശാസ്ത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഓക്കെ. അറിവിൻ വെളിച്ചമേ ദൂരെപ്പോ ദൂരെപ്പോ നീ വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺപൊട്ടിച്ചു എന്നൊരു കവി എഴുതിയിട്ടുണ്ട്. അതായത് അറിവിൻ്റെ വെളിച്ചം, അറിവിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചമാണ്. ഈ ശാസ്ത്രത്തിൻ്റെ വെളിച്ചം കടന്നു വന്നു കഴിഞ്ഞാൽ ഈ സൗന്ദര്യത്തെ കാണുന്ന കണ്ണു പൊട്ടിപ്പോകുമെന്നാണ് പറയുക. അതായത് ഈ മഴവില്ലുണ്ടാവുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ളത് ശാസ്ത്രം നിർവചിച്ചപ്പോൾ, തിയറി ഓഫ് ഡിസ്പെർഷൻ ഒക്കെ വന്നപ്പോൾ, കവികൾ പറഞ്ഞതല്ല മഴവില്ല എന്ന് വന്നു. ആ സമയത്ത് ഇംഗ്ലീഷ് കവികൾ തന്നെ ധാരാളം കവിത എഴുതിയിട്ടുണ്ട്. അതായത് ഈ സയൻസ് ഇങ്ങനെ വന്ന് ഈ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഭാവനാത്മകമായൊരു ലോകത്തുകൂടി അങ്ങനെ സഞ്ചരിക്കാമായിരുന്നല്ലോ എന്ന്.
അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. എങ്കിൽ പോലും സയൻസും കവിതയും ചേർന്ന് പോകുന്ന ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ കാവ്യ ലോകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മറന്നുകൂടാ. ശവമാസവത്തിലേക്ക് വരാം. ശവമാസവത്തെ ഞാൻ നേരത്തെ തന്നെ ഒന്ന് പരാമർശിച്ചു. ശവമാസവം ഉണ്ടായത് എങ്ങനെയാണ് എന്നാണ് ചോദ്യമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ശവമാസവം ഉണ്ടായത് മഹാഭാരതത്തിൻ്റെ ആവർത്തിച്ചുള്ളൊരു വായനയിലൂടെയാണ്. മഹാഭാരതം മുമ്പേ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, നിരവധി തവണ വായിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ശവമാസം എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ആവർത്തിച്ചൊരിക്കൽ കൂടി ശവമാസം മഹാഭാരതം വായിക്കാനിട വന്നു. അങ്ങനെ വായിച്ചു വന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ മനസ്സ് അവിടെ അങ്ങനെ തറഞ്ഞു നിന്നു. മനസ്സ് തറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ ആ ഗാന്ധാരി വിലാപത്തിൻ്റെ ഭാഗം എത്തിയപ്പോഴാണ് മനസ്സ് അങ്ങനെ സ്തബ്ധമായി നിന്നുപോയത്. ഗാന്ധാരി വിലാപത്തിലെത്തുമ്പോൾ നല്ല മരതക കല്ലിനോടൊത്തോ ഒരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിൻ്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്ക അത്രേ നിനക്ക് രസമിടൂ എന്നൊക്കെ ഗാന്ധാരി പറയുന്നുണ്ട്. അതായത് ഇവരെയൊക്കെ ഇങ്ങനെ കൊല്ലാതിരിക്കാമായിരുന്നില്ലേ, നിനക്ക് അവരെയൊക്കെ കൊള്ളാമായിരുന്നില്ലേ, ഉൾക്കൊള്ളാമായിരുന്നില്ലേ, ഇങ്ങനെ കൊല്ലാതിരിക്കാമായിരുന്നില്ലേ, കൊല്ലാതെ ഇരിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനൊക്കെ ശേഷം ഈ കൊല്ലൽ എന്ന യാഥാർത്ഥ്യം നടന്നു കഴിഞ്ഞു എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഗാന്ധാരി വരികയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ശപിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണൻ. ശപിക്കുന്നത് എങ്ങനെയാണ്? ഇന്നേക്ക് 36 വർഷം നീയും നിൻ്റെ കുലവും ഒടുങ്ങിപ്പോകട്ടെ എന്നാണ് ശപിക്കുന്നത്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. കാരണം മക്കളെല്ലാം തന്നെ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരമ്മയ്ക്ക് അങ്ങനെ ശപിക്കാനേ കഴിയൂ, ആ യുദ്ധത്തിന് കാരണക്കാരനായ വ്യക്തിയെ. മഹാഭാരതം വായിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും കൃഷ്ണൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ എന്നുള്ളത്. കാരണം ഇത് ഒഴിവാക്കാനുള്ള ഒത്തിരി ശ്രമങ്ങൾ കൃഷ്ണൻ തന്നെ നടത്തിയെങ്കിലും അവസാനം, കാരണം എല്ലാത്തിൻ്റെയും മേലൊരു അധീശാധികാരമുള്ള ആളാണ് ദൈവം, ആ നിലയ്ക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നല്ലോ. അങ്ങനെ ഒഴിവാക്കായിരുന്നു എന്തുകൊണ്ടാണെന്നാണ് ഗാന്ധാരി ചോദിക്കുന്നത്. ഏതായാലും ഇന്നേക്ക് 36 വർഷം നീയും നിൻ്റെ കുലവും ഒടുങ്ങിപ്പോകുമെന്ന് ഉള്ള ശാപത്തിൻ്റെ തീ വന്ന് ഈ കൃഷ്ണൻ്റെ നെറുകയിലേക്ക് വീഴുന്ന സമയത്ത് കൃഷ്ണൻ നടത്തുന്നൊരു പ്രതികരണമുണ്ട്. കൃഷ്ണൻ അങ്ങോട്ട് പറയുന്നത്, അങ്ങനെ തന്നെ വരേണമെന്നുള്ളതുണ്ട് ഇങ്ങനിക്കും മനക്കാമ്പിൽ സുബലജേ എന്ന സുബലജ ഗാന്ധാരിയാണ്. അങ്ങനെ തന്നെ വരേണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനിക്കും മനക്കാമ്പിൽ സുബലജേ, എനിക്ക് തന്നെയാണ് വരേണ്ടതെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ പറയണമെങ്കിൽ, അതായത് നമ്മളെ ഈ ശാപത്തിൻ്റെതായ മുഹൂർത്തങ്ങളെ യവന സാഹിത്യത്തിലും ഇന്ത്യൻ എപ്പിക്സിലും ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ ശാപത്തിനിരയാകുന്ന വ്യക്തി രണ്ട് വിധത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ശപിക്കും, അതല്ല എങ്കിൽ മറ്റൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതൊന്നും ചെയ്തതല്ല, അല്ലെങ്കിൽ ഞാൻ ധർമ്മമേ അനുഷ്ഠിച്ചിട്ടുള്ളൂ, നിങ്ങൾക്കത് അധർമ്മമായി തോന്നുന്നതാണ്, ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കത് അസത്യമായി തോന്നുന്നതാണ്, ഞാൻ നീതിയെ നിർവഹിച്ചിട്ടുള്ളൂ, നിങ്ങൾക്കത് അനീതിയായി തോന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായവാദങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് ആ ന്യായവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശാപത്തിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രണ്ട് രീതിയിൽ മാത്രമേ ശാപത്തിൻ്റെ മുമ്പിൽ പ്രതികരണം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇവിടെ കൃഷ്ണൻ ഇത് രണ്ടുമല്ല ചെയ്യുന്നത്. കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ തന്നെ എനിക്ക് വരേണ്ടതെന്ന്. അങ്ങനെ പറയണം എങ്കിൽ അത് പറയുന്ന ആളുടെ മനസ്സിലൊരു ഗ്രേ ഏരിയ ഉണ്ടാവണം. അതായത് തനിക്ക് ചിലതൊക്കെ പിഴച്ചു പോയി, താൻ ചെയ്തതെല്ലാം ഒന്നും ശരിയായില്ല, തനിക്ക് കുറേ തെറ്റുപറ്റിപ്പോയി എന്ന ഒരു കുറ്റബോധത്തിൻ്റെ പാപബോധത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ കൃഷ്ണൻ്റെ ജീവിതത്തിൽ, കൃഷ്ണൻ്റെ മനസ്സിൽ എന്ന് ഞാൻ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ ശ്യാമമാധവം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നത്. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ തികച്ചും വേറിട്ട രീതിയിൽ കൃഷ്ണനെ അവതരിപ്പിക്കുന്നു. കഥാപാത്രത്തെ തങ്ങളുടെ ഒരു രീതിയിലേക്ക് മാറ്റുമ്പോൾ അതൊരു വലിയ വിമർശനത്തിന് ഇടയാക്കും എന്ന് കരുതിയിരുന്നോ ഇത് എഴുതുമ്പോൾ? ഇത് എഴുതുമ്പോൾ ആ വിധത്തിലുള്ള ഉത്കണ്ഠകളോ ആശങ്കകളോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എൻ്റെ മനസ്സിൽ സ്വാഭാവികമായി വന്നതെന്തോ അത് ഞാൻ എഴുതുക തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന വിധത്തിലാവണം ഈ കവിത എന്ന് പോലും എനിക്കൊരു സവിശേഷ നിഷ്കർഷമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഊറി വന്നത് എങ്ങനെയോ അങ്ങനെ ഞാനങ്ങ് എഴുതി പോവുക തന്നെയായിരുന്നത്. ഈ ചോദ്യം, താങ്കൾ ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ചരിത്ര പുരുഷന്മാരെ, പുരാണ പുരുഷന്മാരെ ദൈവം ആയി കരുതപ്പെടുന്നവരെ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എഴുത്തുകാരനൊരു സംയമനം പാലിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഇതിൽ ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ പ്രധാനം തന്നെയാണ്. അതിന് ഒരു മറുപടി സാഹിത്യ സിദ്ധാന്തങ്ങളിൽ തന്നെയുണ്ട്. തിയറി ഓഫ് പ്രോബബിലിറ്റി എന്നൊരു സാഹിത്യ സിദ്ധാന്തമുണ്ട്. ഈ ഗ്രീക്ക് സാഹിത്യ സംഹിതയിൽ നിന്നൊക്കെ വന്ന് കൈവന്നിട്ടുള്ളതാണ്. തിയറി ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതാ നിയമം.
അതായത് നമ്മൾ ഏതൊരു ചരിത്ര പുരുഷനെക്കുറിച്ചാണോ എഴുതാൻ പോകുന്നത്, ഏതൊരു പുരാണ പുരുഷനെക്കുറിച്ചാണോ എഴുതാൻ പോകുന്നത്, ആ പുരാണ പുരുഷൻ്റെ അതുവരെ പറയപ്പെട്ടതോ എഴുതപ്പെട്ടതോ ആയ ജീവ ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ എടുക്കാൻ പോകുന്ന സ്വാതന്ത്ര്യത്തെ, ഒരു പ്രത്യേക സ്വാതന്ത്ര്യം എടുത്താണല്ലോ നമ്മൾ ആ കഥാപാത്രത്തെ മറ്റൊരു വഴിക്ക് നടത്താൻ പോകുന്നത്, നമ്മൾ എടുക്കാൻ പോകുന്ന ആ സ്വാതന്ത്ര്യത്തെ ന്യായീകരിക്കുന്നതായ എന്തെങ്കിലും സൂചനകളെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സഫറിങ്സിൻ്റെ പ്രതീകമായിട്ടുള്ള അയാതനാനുഭവത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ, സഹനാനുഭവത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരാളെ, ഒരു ദൈവത്തെ ഇത് പറയുമ്പോൾ തന്നെ ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ടാവുമല്ലോ, സഫറിങ്സിൻ്റെ പ്രതീകമായിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ, അങ്ങനെ ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ ആ ആള് ഒരു പെൺകുട്ടിയുമായി ഫ്ലർട്ട് ചെയ്ത് പോകുന്നതായിട്ട് ചിത്രീകരിച്ചുകൂടാ? എന്തുകൊണ്ട് ചിത്രീകരിച്ചുകൂടാ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സഫറിങ്സ് മാത്രമേ ഉള്ളൂ. ആ സഫറിങ്സ് മാത്രമുള്ള ഒരു ജീവിതത്തിൽ, ഈ ഫ്ലർട്ടിങ്ങിൻ്റേതായ ഒരു സൂചന പോലും തരാത്ത ജീവിതത്തിൽ, ആ വഴിക്ക്, ആ ജീവിതത്തെ ഒഴുക്കി കൊണ്ടുപോകാൻ സാഹിത്യത്തിന് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ആ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സൂചനയുണ്ടോ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ സ്വാതന്ത്ര്യത്തെ ന്യായീകരിക്കുന്നതായിട്ട്? ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ വഴിക്ക് പോകാം, അല്ലെങ്കിൽ പോയിക്കൂടാ. അതാണ് സാധ്യതാ നിയമം. അതായത് ഈ വ്യക്തിയെ നമ്മുടെ ഈ ഒരു ഉരകല്ലിൽ ഈ സാധ്യത, ഇയാളിങ്ങനെ പെരുമാറാൻ സാധ്യമാണോ, ഈസ് ഇറ്റ് പ്രോബബിൾ ദാറ്റ് ഹീ വിൽ ബിഹേവ് ദിസ് വേ എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള ആ ടച്ച് സ്റ്റോണിൽ, ആ ഉരകല്ലിലൊന്ന് ഉരച്ചു നോക്കുക. അങ്ങനെ ഉരച്ചു നോക്കുമ്പോൾ ഉണ്ട്, ശരിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോകാം, അല്ലെങ്കിൽ പോയിക്കൂടാ. കൃഷ്ണൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കാമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? കൃഷ്ണൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെയാണ്. കൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണൻ പറയുന്നു ഇങ്ങനെ തന്നെയാണ് എനിക്ക് വരേണ്ടതെന്ന്, ഇങ്ങനെ തന്നെയാണ് വരേണ്ടതെന്ന് പറയുന്നത് ഒരു കുറ്റബോധം കൊണ്ടാണ്, ഒരു ഭാവബോധം കൊണ്ടാണ്. അപ്പോൾ എന്താണ് ആ കുറ്റം, എന്താണ് ആ പാപം എന്ന് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഞാൻ സത്യത്തിൽ ഉപയോഗിച്ചത് ഈശാ മാധവത്തിൻ്റെ രചനയ്ക്ക്. ഇവിടെ മാത്രമല്ല, ഈ കൃഷ്ണനെ കാലില് അമ്പേൽക്കുന്നു, വേടൻ്റെ അമ്പേറ്റ് മരിക്കുകയാണല്ലോ ചെയ്യുന്നത്, അങ്ങനെ അല്ല സ്വർഗാരോഹണം ത്തിലേക്ക് എത്തുകയാണല്ലോ ചെയ്യുന്നത്. ഈ അമ്പ ചെയ്ത വേടൻ ഈ കൃഷ്ണനെ അന്വേഷിച്ച് വരുന്നുണ്ട്. കൃഷ്ണനെ അന്വേഷിച്ച് വന്നിട്ട് ഇങ്ങനെ ഞാൻ അറിഞ്ഞില്ല കൃഷ്ണനാണെന്ന്, എനിക്കിങ്ങനെ പറ്റിപ്പോയി, ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണനോട് പറയുന്നത് ഇത് തന്നെ, അജാനതാ കൃതമിതം എന്ന് അദ്ദേഹം പറയുന്നു, ആരാ വേടൻ പറയുന്നു. അത് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുമ്പോൾ അപ്പോഴും കൃഷ്ണ പ്രതികരണം എനിക്ക് തന്നെയാണ് വരേണ്ടതെന്ന്, അതിൽ നീ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏതോ ഒരു കുറ്റബോധത്താൽ വേട്ടയാടപ്പെട്ടിരുന്നു, ഏതോ പാപബോധത്താൽ വേട്ടയാടപ്പെട്ടിരുന്നു കൃഷ്ണൻ എന്നാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ ആ പാപബോധം എന്താണ്, ആ കുറ്റബോധം എന്താണ് എന്ന് അന്വേഷിക്കാൻ ഈ തിയറി ഓഫ് പ്രോബബിലിറ്റി പ്രകാരം തന്നെ എനിക്കൊരു സ്വാതന്ത്ര്യം കൈവരുന്നുണ്ട്, എനിക്കൊരു അധികാരവും അവകാശവും കൈവരുന്നുണ്ട്. അത് സർഗാത്മകതയുടേതായ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയാണ് ഞാൻ സഞ്ചരിച്ചത്. തിയറി ഒരു പക്ഷേ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയാൽ, ഇന്നത്തെ കാലത്ത് ആശയപരമായ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ അതിശയോക്തി ഉണ്ടാവില്ല. തീർച്ചയായും ഈ പറഞ്ഞത് ശരിയാണ്. അതായത് ഇപ്പോൾ എം ടി അദ്ദേഹത്തിൻ്റെ നിർമാല്യത്തിൽ വളരെ ദുഃഖപൂർണമായ ഒരു മുഹൂർത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ദേവീ വിഗ്രഹത്തിന് നേർക്ക് വെളിച്ചപ്പാട് കാർക്കിച്ച് തുപ്പുന്ന, ഏതാണ്ട് അവജ്ഞയോടുകൂടി ആ വിഗ്രഹത്തെ നോക്കുന്ന ഒരു ഒരു രംഗമുണ്ട്. അന്ന് ഈ ഈ രംഗത്തോടുകൂടി ചിത്രം പുറത്തു വന്നപ്പോൾ എവിടെയും ഒരുവിധത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല. അത് ആ നോവലിലെ ആ കൃതിയിലെ വളരെ ദാരുണമായൊരു മുഹൂർത്തം ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയാനും അതിനെ ഒരു ഫിക്ഷൻ്റെ ഭാഗമായി കാണാനും ഉള്ള വിവേകം, ഔചിത്യ ബോധം അന്ന് നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു. ആ ബോധം ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുക. നമ്മളൊരു പബ്ലിക് സ്ഫിയറിൻ്റെ ഒരു പൊതുമണ്ഡലം, പൊതുജനാധിപത്യ മണ്ഡലം, ആ പൊതുജനാധിപത്യ മണ്ഡലം വല്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ആ ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വല്ലാത്തൊരു അസഹിഷ്ണുത നമ്മുടെ സമൂഹത്തിലാകെ പടർന്നുകൊണ്ടിരിക്കുക. ഈ അസഹിഷ്ണുത പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ന് എം ഡിക്ക് തന്നെ ആ ഒരു രംഗം വീണ്ടും അവതരിപ്പിക്കുന്ന ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? ആ സിനിമ നിർമാല്യം, ആ നിർമാല്യം എന്ന സിനിമ വീണ്ടും ഒന്നുകൂടി എടുക്കാൻ മുതിരുകയാണ് എം ഡി എങ്കിൽ, ഞാൻ ഉറപ്പ് പറയാം ആ മുഹൂർത്തത്തോടുകൂടി ഈ സിനിമ തിയേറ്ററിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. വളരെ പ്രശസ്തയായിട്ടുള്ള ദീപാ മേത്ത എന്ന ചലച്ചിത്ര സംവിധായിക, ആ ചലച്ചിത്ര സംവിധായിക ഫയർ എന്ന പേരിലൊരു ചിത്രം എടുത്തു. അത് തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അതിനെതിരെ വലിയ കലാപമുണ്ടാക്കി. ഒറ്റ രാത്രി കൊണ്ട് ആ ചിത്രം എല്ലാ തിയേറ്ററിൽ നിന്നും, ഇന്ത്യയിലെ എല്ലാ തിയേറ്ററിൽ നിന്നും പിൻവലിക്കേണ്ട അവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് വാട്ടർ എന്ന പേരിലൊരു ചിത്രമെടുക്കാൻ അവർ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ തയ്യാറാക്കി നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൊടുത്തു, അവരുടെ അംഗീകാരം വാങ്ങിച്ചു. അങ്ങനെ അംഗീകാരമൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ആ ഷൂട്ടിംഗ് സൈറ്റ് തന്നെ അടിച്ച് തകർത്തു. പിന്നീട് ഇങ്ങോട്ട് പി കെ എന്ന സിനിമ, ഉത്തമൻ എന്ന സിനിമ,
നിരവധി ജോദ അക്ബർ എന്ന സിനിമ, അങ്ങനെ എത്രയോ സിനിമകൾക്കെതിരായിട്ട് ഈ വിധത്തിലുള്ള ആക്രമണങ്ങളുണ്ടായി. ഷബനാസ്മിയെ പോലെ വിഖ്യാതിയായ ചലച്ചിത്ര താരം ചെരുപ്പുമാല അണിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഈ അസഹിഷ്ണുത വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു വിയോജനാഭിപ്രായത്തെ വിരുദ്ധ അഭിപ്രായങ്ങളെയൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഈ വിരുദ്ധാഭിപ്രായങ്ങളുടെ സംഘർഷത്തിലൂടെ ഒരു ബോധത്തെളിമ ഊറി വരേണ്ടതുണ്ട്. ആ ബോധത്തെളിമയാണ് സത്യത്തിൽ നമ്മളെ പുതിയ കാലത്തേക്ക് നയിക്കേണ്ടത്. ആ ബോധത്തെളിമയുടെ തളിരുകളെ വരെ ഞെരിച്ച് കളയുന്ന വിധത്തിൽ ഈ അസഹിഷ്ണുത പടർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഈ അസഹിഷ്ണുത പടർന്നു വ്യാപിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് ഉള്ളത് യാഥാർത്ഥ്യമല്ലേ? അസഹിഷ്ണുത പടർന്നു വ്യാപിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ വളരെ ജാഗ്രതയായ ഇടപെടൽ അതിനൊക്കെ എതിരെ നടത്തുന്നു എന്ന് വേണം പറയാൻ. പലയിടത്തും ഇപ്പോൾ ഈ ലിഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ തമസ്കരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയാണ് എന്നെ ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ തീർച്ചയായും വളരെ ജാഗ്രതയായ പ്രവർത്തനം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ യാഥാസ്ഥിതിക മാധ്യമങ്ങൾ ഇതിനെയൊക്കെ തമസ്കരിക്കുകയായിരുന്നത്. യാഥാസ്ഥിതിക മാധ്യമങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ഈ ഒരു ഓർത്തഡോക്സിൻ്റെയാണ്, യാഥാസ്ഥിതികളുടേതാണ്, കൺസർവേറ്റീവ്സത്തിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് അവരിതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു സമീപനം പൊതുവിൽ കൈക്കൊള്ളാറുണ്ട്. അത് ഈ വിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകളെ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. തീർച്ചയായും. എന്തായാലും ഇവിടെ ഒരാൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, സാറിൻ്റെ ഏത് കൃതികളാണ് വായിക്കാൻ അല്ലെങ്കിൽ വായന കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് എന്നറിയാം. ഏത് തരത്തിലുള്ള ബുക്സാണ് വായിക്കുക? പോയട്രി ആണോ പ്രോസ് ആണോ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? പ്രോസ് കൂടുതൽ വായിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അല്ലേ? എല്ലാം പ്രിയപ്പെട്ടത് തന്നെ. തീർച്ചയായും. എന്തായാലും നമ്മൾ കവിയെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഗാനരചയിതാവ് എന്ന ഒരു മേഖലയിലേക്ക് കൂടി വ്യാപൃതനായിരിക്കുന്ന ആളാണ്. എങ്ങനെയാണ് കവിയിൽ നിന്ന് ഗാനരചയിതാവിലേക്കുള്ള ദൂരം? അത് വലിയ ദൂരമായിരുന്നോ? കവിത നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. കവിതയിലെ ഇതിവൃത്തത്തെ ഏത് വഴിക്ക് കൊണ്ടുപോകണം, കഥാപാത്രത്തെ ഏത് രീതിയിൽ ചിട്ടപ്പെടുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ സമ്പൂർണമായ അധികാരം കവിക്ക് ഉണ്ട്. എന്നാൽ ഗാനത്തിൻ്റെ കാര്യത്തിൽ അതില്ല. ഒരു നിശ്ചിത ഇതിവൃത്തത്തിലെ ഒരു നിശ്ചിത മുഹൂർത്തത്തിന് വേണ്ടി അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ സംവിധായകനും പറയുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എഴുതപ്പെടുന്നതാണ് ഗാനം. അതുകൊണ്ട് ഈ ഗാനരചയിതാവിന് വലിയ സ്വാതന്ത്ര്യമില്ല. അത് ഗാനരചയിതാവ് നേരിടുന്ന വലിയൊരു അസ്വാതന്ത്ര്യം തന്നെയാണ്. അതിനൊപ്പം മറ്റൊരു അസ്വാതന്ത്ര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പുതിയ കാലഘട്ടത്തിൽ ഈ സംഗീതം ആദ്യം ചിട്ടപ്പെടുത്തിയിട്ട് ആ സംഗീതത്തിനനുസരിച്ച് വരികൾ എഴുതണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. സംഗീതത്തിനനുസരിച്ച് വരികൾ എഴുതുക ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ കാര്യമൊന്നുമല്ല, വിഷമമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ വ്യത്യസ്ത വൃത്തങ്ങളിലല്ലേ നമ്മൾ എഴുതുന്നത്, കവിത എഴുതുന്നത്? ഇപ്പോൾ സക്തരയുണ്ട്, ശാർദൂല വിക്രീതമുണ്ട്, അനുഷ്ടുപുണ്ട്, ഗേഗയുണ്ട്, മഞ്ജരിയുണ്ട്, നിരവധി വൃത്തങ്ങളുണ്ട്. ഈ വൃത്തങ്ങളിലൊക്കെ തന്നെ ഞാൻ കവിത എഴുതുന്നത്. അപ്പോൾ ഈ വൃത്തം എന്ന് പറയുന്നത് കൃത്യമായ ഒരു പാറ്റേണാണ്, ഒരു നിശ്ചിതമായ ഒരു അളവാണത്. ആ മെഷറിൽ വാക്കുകൾ വന്നാലേ വൃത്തം ശരിയാവുകയുള്ളൂ, ആ കവിത പെർഫെക്റ്റ് ആവുകയുള്ളൂ, ശില്പപരമായ ഒരു സൗകുമാര്യത്തോടു കൂടിയുള്ളതാവുകയുള്ളൂ. അത് സത്യമാണെങ്കിൽ പോലും ഈ വൃത്തത്തിൽ എഴുതുമ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു സ്വാഭാവികമായ പ്രവാഹമായി തന്നെ കവിതയിൽ വരും. എന്നാൽ ഈണത്തിൻ്റെ കാര്യത്തിൽ അതല്ല. ഈണം ഏതാണ്ട് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും. ആ ഈണത്തിനനുസരിച്ച് വരികൾ എഴുതേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചില വൈഷമ്യങ്ങളുണ്ട്. ഇപ്പോൾ അനുരാഗത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ചായിരിക്കും നമുക്ക് എഴുതേണ്ടത്. പ്രണയത്തെക്കുറിച്ച് എഴുതണം, പക്ഷേ അവിടെ ലല എന്ന് മാത്രമേ ഈ സംഗീത സംവിധായകൻ അനുവദിക്കുന്നുള്ളൂ. ആ ഈണത്തെ, ആ താളത്തെ ലല എന്ന ഒരു ദീർഘാക്ഷരം പോലും ഇല്ല. ആ ലല എന്നുള്ളിടത്തെ ഏത് വാക്കുകൊണ്ട് ഈ അനുരാഗത്തെ അല്ലെങ്കിൽ പ്രണയത്തെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും? സ്നേഹം പറ്റില്ല, പ്രണയം പറ്റില്ല, അനുരാഗം പറ്റില്ല, രാഗം പറ്റില്ല. കാരണം ദീർഘാക്ഷരമില്ല. ഇതൊരു വെല്ലുവിളി. ഈ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന, ആ കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ഗാനം എഴുതുക, അതൊരു വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ എഴുതുമ്പോഴും പലപ്പോഴും ഈ കഥാപാത്രത്തെ മറികടക്കുന്ന രീതിയിൽ, ഈ ഇതിവൃത്തത്തെയും ഇതിവൃത്തത്തിൻ്റെ ഈ മുഹൂർത്തത്തെയും മറികടക്കുന്ന രീതിയിൽ, സിനിമയെ തന്നെ മറികടക്കുന്ന രീതിയിൽ ചില ഗാനങ്ങളങ്ങനെ അനശ്വരങ്ങളാകുന്നു. അത് എഴുത്തുകാരൻ്റെ ഒരു സിദ്ധിയുടെ അംശം അതിലുണ്ടാകാം, പിന്നെ ഒരു ഭാഗ്യത്തിൻ്റെ അംശമുണ്ടാകാം. സംഗീത സംവിധായകൻ്റെ ഈ സംഗീതത്തിൻ്റേതായ ഒരു ഘടകവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. എങ്കിൽ പോലും എഴുത്തുകാരന് കൂടെ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിൽ
ആദ്യം ലിറിക്സ് എഴുതിയിട്ട് അത് ട്യൂൺ ചെയ്യാമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഏത് ഗാനം എഴുതുമ്പോഴും അതിൻ്റെ ഇൻഹറൻ്റായിട്ടുള്ളൊരു മ്യൂസിക് ധാരയുണ്ട്, ഒരു സംഗീതധാരയുണ്ട്. ആ സംഗീതധാര എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക സംഗീത സംവിധായകന്. ആ സംഗീതധാര എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് തൊട്ടുണർത്താൻ കഴിഞ്ഞാൽ, ഒന്ന് പൊലിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് എൻട്രി ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സംഗീത വലിയ ഒരു ശ്രദ്ധേയമായ ഗാനമായി മാറും. അതിനുള്ള ശേഷി ഇല്ല സംഗീത സംവിധായകനെങ്കിലോ ആ ഗാനം പരാജയപ്പെട്ടു പോകും. വാക്ക് ചേരാത്തരത്ത് വെച്ച് മുറിച്ച് ഒക്കെ ഒരു വികലമായ ഒരു ഗാനത്തിൻ്റെ സൃഷ്ടിക്ക് വഴിതെളിക്കുന്ന രീതിയിലായി പോകും കാര്യങ്ങൾ. സംഗീത സംവിധായകൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഈ എഴുതി കിട്ടുന്ന വരികളെ ഈ വിധത്തിൽ ഒന്ന് തൊട്ട് തലോടി ഒരു ഈണപ്പെടുത്തി പൊലിപ്പിച്ച് അവതരിപ്പിക്കുക, എൻട്രി ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളത് ചെയ്യാൻ കഴിയും. അത് ശരാശരി നിലവാരത്തിലുള്ളൊരു സംഗീത സംവിധായകൻ കഴിയണം. മ്യൂസിക് ജീനിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ അയാൾ ഇതിൽ നിന്ന് വരണമെന്നില്ല. ഇതിലെ ഇൻഹറൻ്റായിട്ടുള്ള മ്യൂസിക്കിനെ അൺഡു ചെയ്ത് അയാൾ അയാളുടേതായ മറ്റൊരു മ്യൂസിക് ഉണ്ടാക്കും. ഇപ്പോൾ അയ്യപ്പ ഹരേ 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 അയ്യപ്പ ഹരേ
നായകനാക്കുന്ന എന്ന് ഒ എൻ ഇ സാർ എഴുതിയത്. പക്ഷെ അത് ബോംബെ രവിയെ പോലെ അനുഗ്രഹീതനായ ഒരു മ്യൂസിക് ജീനിയസിന്റെ കയ്യിൽ വന്നപ്പോൾ ഈ അയ്യപ്പ ഹരി അയ്യപ്പ ബാഹിമാം എന്ന ഈണം മറ്റെന്തോ ഒന്നായി മാറി. ആരെയും ഭാവഗായകനാക്കും, അങ്ങനെ ആക്കാൻ പറ്റും. അതായത് ഇൻഹറന്റ് ആയിട്ടുള്ള മ്യൂസിക്കിനെ അൺഡു ചെയ്ത് മറ്റൊരു മ്യൂസിക് അതിൽ നിന്ന് തന്നെ ഉണർത്തിയെടുക്കാൻ മ്യൂസിക് ജീനിയസുകൾക്ക് കഴിയും. മ്യൂസിക് ജീനിയസുകൾക്ക് കഴിയും. ആ ജീനിയസ് ഉള്ളിൽ ഇല്ലാത്തൊരു സംഗീത സംവിധാനം ഇതിന് പുറപ്പെട്ടാൽ അതൊരു വികല സൃഷ്ടിയായി മാറുകയാവും. തീർച്ചയായും. എന്തായാലും പ്രഭാവർമ്മ എന്ന ഗാനരചയിതാവിനെ പ്രശസ്തനാക്കിയത് സ്ഥിതി എന്ന ചിത്രത്തിലെ ഒരു ചെമ്പനീർപ്പൂ എന്ന ഗാനമാണ്. എങ്ങനെയാണ് ആ ഒരു ഗാനത്തിലേക്ക് എത്തിപ്പെടുന്നത്? ശരത് എന്നാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ പേര്. അദ്ദേഹം സ്ഥിതി എന്ന ചിത്രമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത് എൻ്റെ ഒരു ചന്ദ്രനാഴി എന്ന കാവ്യ സമാഹാരത്തിലെ മുല്ല പൂത്തു നാം കാൺമതില്ലെങ്കിലും എന്ന ഒരു കവിതയുണ്ട്, ആ കവിത എടുത്ത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടോ, അത് ഒരു കൃത്യമായ വൃത്തത്തിൽ എഴുതിയതാണ്, വൃത്തം ഫ്ലെക്സിബിൾ അല്ല, ഈണത്തിന് വഴങ്ങുന്നതായിക്കൊള്ളണമെന്നില്ല, എങ്കിൽ വേറെ പാട്ടെഴുതിയാൽ പോരെ, സമാനമായൊരു മുഹൂർത്തമാണിത് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് ചേരുന്ന വിധത്തിലൊരു പാട്ടെഴുതിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിമേനനാണ് അതിൻ്റെ സംഗീത സംവിധായകൻ. ഉണ്ണിമേനോട് ഉണ്ണിമേനെ ഞാനും തമ്മിൽ ഒരുമിച്ച് ഇരുന്നിട്ടില്ല അന്നൊരിക്കലും. ഉണ്ണിമേനൻ ചെന്നൈയിൽ, ഞാൻ തിരുവനന്തപുരത്ത്. ഞങ്ങൾ ഫോണിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആണ് ആ പാട്ട് എഴുതിയത്. ഒടുവിൽ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ഒരു ചെമ്പനീർ പൂവിറത്ത് ഞാൻ ഓമലി ഒരു വേള നീ നേർക്ക് നീട്ടിയില്ല എന്നെഴുതുന്നത്. ആ വരികൾക്ക് ഉണ്ണിമേനോൻ സംഗീതം നൽകി. ഉണ്ണിമേനോൻ സംഗീതം നൽകി അതിനൊപ്പം തന്നെ ചില ഭാഗങ്ങളിൽ ഉണ്ണിമേനോ ഒരു സ്വാതന്ത്ര്യമെടുത്തിട്ട് അവിടെ ഇങ്ങനെ ആയാലോ എന്നോട് ചോദിച്ചു. അങ്ങനെയാവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പകർന്ന സംഗീതധാരയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള വരികൾ ഞാൻ എഴുതുകയും ചെയ്തു. അവിടെ മ്യൂസിക് ഡയറക്ടറും ഗാനരചയിതാവും തമ്മിലുള്ള വലിയൊരു പാരസ്പര്യമുണ്ട്. ആ പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ര ശ്രദ്ധേയമായൊരു ഗാനം ഉണ്ടായത് എന്ന് പറയണം. പിന്നെ ആ ഗാനത്തെ ശ്രദ്ധേയമാക്കിയ പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പ്രണയത്തിൻ്റെ ഒരു വിനിമയത്തിലെ ഒരു സവിശേഷതയാണ്. പ്രണയം, ഇപ്പോൾ എനിക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പോയി പറഞ്ഞ് അല്ല അതറിയിക്കേണ്ടത്, പിന്നെയോ ഒരു നോട്ടത്തിലൂടെ, ഒരു ഭാവത്തിലൂടെ, ഒരു നിശബ്ദതയിലൂടെ ഒക്കെ അത് ആരെ ഉദ്ദേശിച്ചുള്ളതാണോ ആ വ്യക്തിക്ക് മനസ്സിലാവണം. അപ്പോഴാണ് പ്രണയം ഒരു സബ്റ്റിൽ എന്ന് പറയാവുന്നൊരു ഒരു സബ്ലൈം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്തൊരു മുല്ല വിടർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ആ മുല്ല പൂത്തിട്ടുണ്ട് കേട്ടോ എന്നൊരാൾ വന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അറിയേണ്ടത്, പിന്നെയോ ആ മുല്ലപ്പൂവിൻ്റെ സൗരഭം വന്ന് നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെ പൊതിഞ്ഞു പറയുന്ന അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു രീതി ഈ പാട്ടിലുണ്ട്. നമ്മുടെ പ്രണയഗാനങ്ങൾ പൊതുവെ ഏത് വിധത്തിലായിരുന്നു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നൊക്കെ അങ്ങനെ തുറന്നടിച്ച് പറയുന്ന രീതിയിലുള്ള പാട്ടുകളായിരുന്നു. ആ പാട്ടുകളുടെ ഒരു വലിയ പരമ്പര തന്നെ നമുക്കുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി തീർച്ചയായും ഒരു ചെമ്പനീർ പൂവ് വീർത്ത് ഞാൻ ഓമലേ എന്ന പാട്ടിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഞാൻ ഒരു പൂവ് നീട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്, ഞാനിതാ നിനക്കൊരു പൂ തരുന്നു എന്ന് പറയുന്ന പാട്ടുകളെ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിൽ പറയുക, ഓൾ ദ ഫൺ ഈസ് ഇൻ ഹൗ യു സേ എ തിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് നിങ്ങൾ എങ്ങനെ ഒരു കാര്യം പറയുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഒരു സവിശേഷമായ രീതിയിൽ പറയുക എന്നുള്ള സവിശേഷമായ ആ പറച്ചിൽ രീതി ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ആ പാട്ട് ഇതുപോലെ ശ്രദ്ധേയമായത് എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഒരുപക്ഷെ അർത്ഥവത്തായ ഗാനങ്ങൾ ഇന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ഗാനം ഇന്ന് മലയാള ശാഖയിലേക്ക് വരുന്നില്ല എന്നുള്ള വലിയൊരു വിമർശനം ഇന്ന് ഉയരുന്നുണ്ട്. അതിനൊക്കെ ഒരു കാരണം ഒരുപക്ഷെ ഈ ഒരു ഇടപെടലൊക്കെയാണോ?
അതിന് കാരണങ്ങൾ രണ്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, വളരെ നല്ല രീതിയിൽ എഴുതാൻ കഴിയുന്ന ധാരാളം കവികളും ഗാനരചയിതാക്കളും നമുക്ക് ഉണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു വിഷ്യ സർക്കിളുണ്ട്, ആ സർക്കിളിലേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഭ, അവരുടെ കഴിവ്, അവരുടെ യോഗ്യത, അവരുടെ ഈ റൈറ്റിംഗ് സ്കില്ല്, അവരുടെ ശൈലീവിശേഷം, ഇതൊക്കെ ഈ ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, നമ്മുടെ സംഗീത സംവിധായകരിൽ ഒരു 75% പേരും നിലവാരമില്ലാത്തവരാണ്, സംഗീത ബോധം പോലും ഇല്ലാത്തവരാണ്. ശ്രവണജ്ഞാനം പോലും സംഗീതവുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു വിമർശനം തന്നെയാണല്ലോ. ആ ശ്രവണജ്ഞാനം പോലും ഇല്ലാത്തവരാണ്. അവർക്ക് ഏതാണ്ട് ഒരു ശരാശരി നിലവാരത്തിലുള്ള പാട്ടുണ്ടാക്കാനേ കഴിയുന്നുള്ളൂ. സത്യത്തിൽ തമിഴിലൊക്കെ എത്രയോ മെലഡിയസ് ആയിട്ടുള്ള, മെല്ലി ഫ്ലോസ് ആയിട്ടുള്ള പാട്ടുകളുടെ പ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയ സർക്കിളുണ്ട്. ആ വിഷയ സർക്കിളിലേക്ക് സത്യത്തിൽ അതൊരു പൽചക്രമാണ്. ആ പൽചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിലേക്ക്, അതിൻ്റെ ഒരു പല്ലിലേക്ക് ഒരാൾ ചെന്ന് വീണ് കഴിഞ്ഞാൽ ഈ ചക്രം അയാളെ കൊണ്ടങ്ങ് കറക്കി 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 അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതേപോലെ ചില സംഗീത സംവിധായകർ, അതായത് വേണ്ടത്ര ഒരു കഴിവൊന്നും ഇല്ലാത്ത സംഗീത സംവിധായകർ, ഈ ഇൻഡസ്ട്രിയുടെ ഈ പൽചക്രത്തിൻ്റെ ഒരു പല്ലിൽ വന്ന് വീഴുകയും പിന്നെ ഈ പൽചക്രം ഇവരെയും കൊണ്ട് അടക്കുകയും ചെയ്തൊരു രീതിയുണ്ട്. അപ്പോൾ കഴിവുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പലരും ഇങ്ങോട്ട് വരുന്നില്ല. അതായത് സംഗീതം എന്ന് പറയുന്നത് ഈ കീബോർഡിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന സംഗീത സംവിധായകരാണ് നമുക്ക് ഏറെയും ഉള്ളത്. എന്നാൽ സംഗീതമെന്ന് പറയുന്നത് കീബോർഡിൽ നിന്നല്ല, ആത്മാവിൻ്റെ അഗാധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഈ നിശ്വാസധാരയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിശ്വാസധാര എന്ന് പറയുന്നത് പ്രാണൻ്റെ ധാരയാണ്. പ്രാണൻ്റെ പര്യായമാണ് സംഗീതമെന്ന ബോധത്തോടുകൂടി സംഗീതത്തെ സമീപിക്കാൻ കഴിയുന്ന ആളുകൾ ഈ സംഗീത സംവിധാന രംഗത്ത് കുറഞ്ഞു വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂർത്തി ദക്ഷിണാമൂർത്തി സ്വാമിയെപ്പോലെ, ദേവരായ മാഷയെ പോലെ, രാഘവ മാഷയെ പോലെ, എം എസ് ബാബുരാജിനെ പോലെ ഒക്കെയുള്ള വലിയ വലിയ മനുഷ്യർ, പണ്ട് മനുഷ്യർ നടന്ന ഇടങ്ങളിലൊക്കെയും ഇപ്പോൾ അധോമുഖ വാമനർ, ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവരായിപ്പോയി, പിക്മികളായിപ്പോയി. അതിൻ്റെ ഒരു ദുരന്തമാണ് മലയാള ചലച്ചിത്ര സംഗീതരംഗം ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്തായാലും നിരവധി അവാർഡുകൾ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഉള്ളൂർ അവാർഡ്, ആശാൻ അവാർഡ് എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞു. ഇത് വലിയൊരു ഉത്തരവാദിത്തമല്ലേ? ഇത്രയും അധികം പലപ്പോഴും എല്ലാവരും പറയുന്ന കേട്ടിട്ടുള്ളതാണ്, അവാർഡുകൾ എന്നും വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു എന്നുള്ളത്. താങ്കൾക്കും അതുപോലെ തന്നെ ആകില്ലേ? അവാർഡുകൾ വലിയൊരു ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കൃതിയെ നിരവധി നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ കൃതിയെ വായനക്കാരുടെ ശ്രദ്ധയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നീക്കി വെക്കുന്നതിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അവാർഡുകൾ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ അവാർഡ് ലഭിച്ചു എന്നുള്ളത് കൊണ്ടൊരു കൃതി, അതുകൊണ്ട് മാത്രം ഒരു കൃതി ഉത്കൃഷ്ടമാവുകയോ, അല്ലെങ്കിൽ അവാർഡ് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു കൃതി അധമമായി പോവുകയോ ചെയ്യുന്നില്ല എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. എന്തായാൽ പോലും അവാർഡുകൾക്ക് പിന്നിൽ അവാർഡ് നിശ്ചയിക്കുന്ന ഒരു സമിതിയുടെ ഒരു 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 വിശ്വാസം പ്രഖ്യാപിക്കലുണ്ട്. അവർ നമ്മളിൽ വലിയൊരു വിശ്വാസമാണ് അർപ്പിക്കുന്നത്. ആ വിശ്വാസത്തിനൊത്ത് നമുക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് ഓരോ അവാർഡ് ഏറ്റുവാങ്ങലിലൂടെയും നമ്മൾ ചെയ്യുന്നത്. അവസാനമായി, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാതെ വയ്യ. ഇന്ന് വാർത്തകളിൽ മാധ്യമ സ്ഥാപനങ്ങൾ നൽകുന്ന ഒരു അക്രമാസക്തതയുണ്ട്. ഒരു പക്ഷേ കൂടത്തായി ഉൾപ്പെടെയുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിലെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇത്ര അക്രമാസക്തമാകേണ്ടതുണ്ട്, അഗ്രസീവ് ആകേണ്ടതുണ്ടോ ഓരോ മാധ്യമ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും? അമേരിക്കയിലെ ഒരു ഡോൾ ചിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു, സീരിയൽ കില്ലിങ്ങിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ, അവിടുത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. അയാൾ വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത കൊലപാതകങ്ങൾ നടത്തിയത്. ഒരാളെ കൊല്ലുന്ന രീതിയിലല്ല മറ്റൊരാളെ കൊല്ലുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഒരാളെ കൊല്ലുന്നു, ഒരാളെ ഒരു സവിശേഷ രീതിയിൽ കൊല്ലുന്നു, പിന്നീട് ഒരാളെ മറ്റൊരു രീതിയിൽ കൊല്ലുന്നു. ഇങ്ങനെ നിരവധി ആളുകളെ കൊന്നു. ഓരോ കൊലപാതകത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ഘടകം എന്താണെന്ന് അന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ വായിച്ച കൊലപാതക വാർത്ത ആയിരുന്നു ഇയാൾക്ക് പ്രചോദനം എന്നുള്ളതാണ്. അതായത് ഒരു ബിക്കിനി ഇട്ട് നടക്കുന്ന ഒരാളെ കൊന്നു എന്ന് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഇയാൾ പോയി ഒരു ബിക്കിനി ഇട്ട് നടക്കുന്ന ഒരാളെ കൊല്ലും. അതേപോലെ നർത്തകിയെ കൊന്നു എന്ന് വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഒരു നർത്തകിയെ തേടി പോകും, നർത്തകിയെ കൊല്ലും. ഒരു സൈക്കോപാത്താണ്. പക്ഷേ ഈ സൈക്കോപാത്തിനെ ഈ വിധത്തിലുള്ള ഗ്രൂസം മർഡറിലേക്ക് നയിക്കുന്ന ഘടകം ഈ പത്രവാർത്തയായിരുന്നു.
പത്രങ്ങൾ കുറച്ച് സംയമനം പാലിച്ചാൽ, ഇപ്പോൾ ഒരുപാട് അസാൻമാർഗീയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തുടർച്ചയായിട്ട് വന്നാൽ എന്താ വെച്ചാൽ ഇത് ഒരു വേ ഓഫ് ലൈഫാണ് എന്നുള്ള രീതിയിൽ പുതുതലമുറ അതിനെ കാണും. ഇതാണ് ശരി, അല്ലെങ്കിൽ ഇത് നാട്ടുനടപ്പാണ്, നമ്മൾ വൈ ഷുഡ് ബി എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് നമ്മളെന്തിനു നിന്നൊക്കെ മാറി നിൽക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകും. അതുകൊണ്ട് മാധ്യമങ്ങൾ പല കൊലപാതകങ്ങളും കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കൊലപാതകങ്ങളുടെ എണ്ണം കുറയും എന്നാണ്. ഈ കൊലപാതകങ്ങളുടെ തീയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന രീതി ഈ സെൻസേഷണലിസത്തിന് പിന്നാലെ പോകുന്ന മാധ്യമങ്ങൾ കുറയ്ക്കുമെങ്കിൽ തീർച്ചയായും അത് വലിയ സാമൂഹികമായ ഒരു ഇമ്പാക്റ്റ്, പുരോഗമനപരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും, മാനുഷികമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രീ പ്രഭാ വർമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഈ ഒരു ദിവസം ഞങ്ങളോടൊപ്പം ഈ അരമണിക്കൂർ പങ്കുവച്ചതിന്. തീർച്ചയായും NTVയോടും NTVയുടെ പ്രേക്ഷകരോടും നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള വലിയൊരു ഉപാധിയായി ഈ അഭിമുഖം എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. NTVക്ക് കൂടുതൽ സ്വീകാര്യത നമ്മുടെ പ്രേക്ഷക സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം NTV UAE to the world.